എല്ലാവർക്കും സ്വാഗതം നമ്മൾക്ക് ഇന്ന് ഒരു നത്തോലി തേങ്ങാഴ്ച കറിയാണ് വെക്കുന്നത് ഒന്ന് കുറച്ച് കുറുകിയ ചാറോട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒന്ന് ചൂടാക്കി എടുത്താൽ നത്തോലി പീരേമായി രണ്ട് രീതിയിലും ചെയ്യാവുന്നതാണ് പുളിയർക്കാതെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ നമുക്കൊരു പാനിൽ ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്കൊരു കുറച്ച് ചെരുവകൾ ഒന്ന് വഴിച്ചു ഒരു ഇഞ്ച് കഷ്ണ ഇഞ്ച് നീളത്തിലറിഞ്ഞത് ഒരു മൂന്നാല് പച്ചമുളക് ഒരു എട്ട് വെളുത്തുള്ളിയും ഒരു ചെറിയൊരു സവാളയും അരി നീളത്തിലറിഞ്ഞത് ഒരു തൊണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക നന്നായിട്ട് വഴിച്ചി ഒന്ന് പച്ചമണം പോകുന്നവരെ വഴിച്ചാൽ മതി ഒരു സോഫ്റ്റായി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് ഒരു അര ടീസ്പൂണുള്ള മഞ്ഞൾ അല്ലെങ്കിൽ കാൽ ടീസ്പൂൺ മതി രണ്ട് ടീസ്പൂൺ കാശുവിന് മുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക കാശ്മീർ മുളകും സാധാരണ മുളകും ഒരേ ടീസ്പൂൺ അങ്ങനെയും ആകാം ഇനി അതിനകത്തേക്ക് നമ്മൾ അര കിലോ കൊഴുവ നന്നായിട്ട് ക്ലീൻ ചെയ്തത് ഒരു മുന്നൂറ്റമ്പത് നാനൂറ് ഗ്രാം വരും അതും കൂടി ചേർത്ത് കൊടുത്ത് അതിനകത്തേക്ക് ഒരു നൂറ് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ വെള്ളമൊഴിച്ച് ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക വെന്ത് ഒരു വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരക്കപ്പ് തേങ്ങാപ്പീര അതിനകത്തേക്ക് ഒരു ചെറിയൊരു ഉള്ളി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പിന്നെ ഒരു രണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ചെ ഒന്നോ രണ്ടോ വേപ്പിൽ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒരു വൺ തേർഡ് കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മയത്തൊലി അരച്ചെടുക്കുക ഇത് നമ്മൾ അരച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ നത്തോലി വെന്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾക്ക് അരപ്പം കൂടി ചേർത്ത് കൊടുക്കാം ചൂടും കൂടി കുറച്ചേക്കുക ഇനി അധികം തിളക്കാതെ പതിഞ്ഞു കിട്ടിയാൽ മതി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് ചേർത്ത് ഒന്ന് കൂട്ടി വഴിപ്പിച്ച് കൊടുക്കുക നന്നായിട്ട് ചൂടായി ഒന്ന് സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ചുറ്റിച്ച് കൈകൊണ്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അത് പകർന്ന് കിട്ടും മൊത്തത്തിൽ ഇനി നമുക്ക് അതിനകത്തേക്കൊന്ന് കാണിച്ചിടാം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ച് കറിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബഹുരുചിയായിട്ടുള്ളൊരു കറി തയ്യാറായി നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം